Esa es la cosa. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. റെസ്പെക്ടഡ് അച്ഛൻ, റെസ്പെക്ടഡ് ഡയസിഷൻ കൗൺസിൽ മെമ്പർ ഉമ്മൻ കാപ്പിൽ, ഡിയർ ഫാമിലി യൂത്ത് കോൺഫറൻസ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദൈവാലയത്തിലേക്ക് കടന്നു വരികയും നിങ്ങളോടൊപ്പം സ്വർഗീയമായ ഈ ആരാധനയിൽ പങ്കെടുക്കുവാനും അവസരം ലഭിച്ചതിന് പരമകാരുണ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ സഭ വലിയ നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. സഭാ പിതാക്കന്മാർ 36-ാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി ക്രമീകരിച്ചിരിക്കുകയാണ്. കാതോലിക്ക ദിനത്തിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് യെശയ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധനായ മത്തായി സ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധകാരത്തിന്റെയും മരണത്തിന്റെയും നിഴലിരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം എന്നത് തന്നെ ഇരുട്ടിലും അന്ധകാരത്തിലും ഇരിക്കുന്ന ജനതയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. ജന്മനാ കുരുടനായ ഒരു വ്യക്തിക്ക് കാഴ്ച കൊടുത്തതുമൂലം വലിയൊരു ദൃഷ്ടാന്തം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഒരു സഭ എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം നമുക്ക് പറഞ്ഞു തരികയാണ്. നാം ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം. നമ്മൾ ആ വെളിച്ചം മറ്റുള്ളവരേക്ക് പകരണം. ഇതായിരിക്കട്ടെ സഭാദിനത്തിലെ ആദ്യത്തെ ചിന്ത. പരിശുദ്ധ സഭയിൽ നിന്നും സഭാപിതാക്കന്മാർ ഇതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. 36-ാം ഞായറാഴ്ച കാതോലിക്കാ ദിനമായി ക്രമീകരിച്ചതിന്റെ 52-ൽ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായർ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഏകദേശം 16 നൂറ്റാണ്ടുകളോളം സ്വതന്ത്ര സഭയായി കേരളത്തിൽ നിലകൊണ്ടു, ഭാരതത്തിൽ നിലകൊണ്ടു. അതിനുശേഷം 1653 പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് പൗരുഷമുള്ള മലങ്കര നസ്രാണികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമുക്ക് വൈദേശിക ആധിപത്യം വേണ്ട, റോമായുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ച് മട്ടാഞ്ചേരിയിൽ കൂനൻകുരിശ് സത്യം നടത്തി. കൂനൻകുരിശ് സത്യത്തിന് ശേഷം മലങ്കര സഭ വേറൊരു ഫേസിലൂടെ കടന്നുപോയി. മലങ്കര സഭയ്ക്ക് അന്ന് പിന്നീട് അന്ത്യോക്കയുമായിട്ടുള്ള ബന്ധമുണ്ടായി 1700 കാലഘട്ടത്തിൽ. അതിനുശേഷം മലങ്കര സഭ വീണ്ടും പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി എന്ന് കാണുമ്പോൾ പിന്നീട് മലങ്കര സഭയുടെ ഭരണം നടത്തിയത് മാർത്തോമാ മെത്രാപ്പൊലിത്തമാരായിരുന്നു, മലങ്കര മെത്രാപ്പൊലിത്തന്മാരായിരുന്നു. 6-ാം മലങ്കര മെത്രാപ്പൊലിത്തയുടെ കാലത്ത് 1912 നിരണം വലിയ പള്ളിയിൽ വെച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്ക സിംഹാസനം സ്ഥാപിതമായി. സ്വയംഭരണാവകാശവും സ്വയശീർഷകത്വവും അവകാശപ്പെടാവുന്ന ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ്, എല്ലാവിധ അധികാരങ്ങളോടും കൂടി ഒരു കാതോലിക്കേറ്റ് മലങ്കരയിൽ പരിശുദ്ധ അബ്ദേദ് മിശിഹാ പാത്രിക്കീസ് ബാവ സ്ഥാപിച്ചു. അതിനുശേഷം മലങ്കര സഭയുടെ ഭരണഘടന, ഭാരതത്തിന് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1934 മലങ്കര സഭയ്ക്ക് ഭരണഘടനയുണ്ടായി. 1935 കോട്ടയം പഴയ സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ കണ്ടത്തിൽ കെ എം മാമൻ മാപ്പിള ഒരു പ്രമേയം അവതരിപ്പിച്ചു. റാവു സാഹേബ് ബോയം ചെറിയാൻ അതിനെ പിന്താങ്ങി. കാതോലിക്ക നിധി സംരംഭം ഉണ്ടാകണം എന്നതായിരുന്നു. കാരണം കേവലം വട്ടിപ്പണ പലിശ മാത്രം നേടി മേടിച്ചുകൊണ്ട് നടന്നുപോയ ഒരു സഭയായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കാതോലിക്ക ദിന പിരിവ് സ്റ്റാർട്ട് ചെയ്തു. 100,000 ഭവനം 100,000 രൂപ എന്നതായിരുന്നു അന്നത്തെ ടാർജറ്റ്. ആ ടാർജറ്റ് ഇതുവരെയും മീറ്റ് ചെയ്തിട്ടില്ല നിർഭാഗ്യവശാൽ. അതിനുശേഷം 1944 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സ്ഥിതിയൻ ബാവ ഒരു കൽപ്പനയിൽ പറഞ്ഞു, നമുക്ക് നോയമ്പിലെ 36-ാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി മാറണമെന്ന്. അങ്ങനെയാണ് 1944 കാതോലിക്ക ദിനമായി നോയമ്പിലെ 36-ാം ഞായറാഴ്ച മാറ്റപ്പെട്ടത്. തന്റെ കൽപ്പന വലിയൊരു ആശുപത്രിയിൽ നിന്നുള്ള ഒരു കൽപ്പനയിൽ അദ്ദേഹം ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു, ഇത് കേവലം ഒരു പണപ്പിരിവ് മാത്രമല്ല, സഭയും സഭാമക്കളും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നതിന് ഉപയോഗിക്കണമെന്ന്. സഭയും സഭാമക്കളും തമ്മിലുള്ള ബന്ധം മരക്കിട്ടുറപ്പിക്കണം. സഭ ലോകത്തിന്റെ വെളിച്ചമായി മാറണം.
ഇതെല്ലാം ആയിരിക്കണം കാതോലിക്കാ ദിനത്തിലെ മെസ്സേജ്. ഇന്ന് സഭ 31 ഭദ്രാസനങ്ങളിലായി വളരെയേറെ പുരോഗമിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിഷൻ 2054 എന്ന് പറഞ്ഞ 50 വർഷത്തേക്കുള്ള പദ്ധതി ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റിയും ഇപ്പോഴത്തെ എപ്പിസ്കോപ്പൽ സുന്നടും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞ എല്ലാ സഭാമക്കളെയും ബന്ധപ്പെടുത്തുവാൻ ഒരു പ്രോജക്ടിന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. പരിശുദ്ധ സഭ വളർന്നിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഇന്നേ ദിവസം ഇവിടെ ആരാധിക്കുവാനും ഈ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുവാനും കാരണം പരിശുദ്ധ സഭയാണ്, നമ്മുടെ മാതൃസഭയാണ്. മാതൃസഭയോടുള്ള സ്നേഹവും ആദരവും കാത്തു സൂക്ഷിക്കണം. മലങ്കരന്ന ശ്രാണികളുടെ അഭിമാനത്തിന്റെ ഭാഗമാണ് കാതോലിക്കേറ്റ്. പരിശുദ്ധ കാതോലിക്ക ബാബായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിന്നഡിലെ മെത്രാപോലിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് സഭാദിനം നമുക്ക് നമ്മൾക്ക് ആഹ്ലാദത്തിന്റെയും അതുപോലെ തന്നെ വലിയൊരു ഓർമ്മപ്പെടുത്തലിന്റെയും സഭ ലോകത്തിന്റെ വെളിച്ചമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ജയ് കാതോലിക്കോസ്. Thank you. Thank you so much to